മലങ്കര സഭയിൽ ഇപ്പോൾ നടക്കുന്ന വിവാദം യഥാർത്ഥത്തിൽ തുടങ്ങിയത് പത്തനംതിട്ടയിൽ നടന്ന ബി ജെ പി യോഗത്തിൽ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തതുമൂലമാണ്. ഫാദർ ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസനത്തിന് പുറത്തുള്ളവർ അറിഞ്ഞതും ഈ സംഭവത്തിലൂടെയാണ്. അങ്ങനെ ഫാദർ ഷൈജു കുര്യൻ മലങ്കര നസ്രാണികളുടെ ഇടയിൽ സ്വയം ചാണകസംഖ്യയായി. ഈ ഫാദർ ഷൈജു കുര്യൻ യഥാർത്ഥത്തിൽ ആരാണ്? നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി എന്നൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊന്നും പുറം ലോകത്തിന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാതകം വരെ പുറം ലോകത്തിനറിയാം. ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ മറവിൽ പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന വസ്തു ബ്രോക്കറായ ഇദ്ദേഹത്തിനെതിരെ പല പരാതികളും മുമ്പും ഉണ്ടായിട്ടുണ്ട്. പരാതികൾ ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ 2018 പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ ഇദ്ദേഹത്തിനെതിരായ പരാതികൾ അന്വേഷിക്കാനായി ഭരണഘടന പ്രകാരം അന്നത്തെ സിനഡ് സെക്രട്ടറി ദിയസ്കോറസ് തിരുമേനി, ഫാദർ പി എ ഫിലിപ്പ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ കമ്മീഷനെ ഭരണഘടന പ്രകാരം നിയമിച്ചു. പരാതികൾ സമർപ്പിച്ച ധാരാളം സഭാവിശ്വാസികൾ, കൗൺസിൽ അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ തെളിവുകൾ സഹിതം കമ്മീഷന് മൊഴി നൽകി. അന്വേഷണ റിപ്പോർട്ട് കാതോലിക്ക ബാവയ്ക്ക് നൽകുകയും ചെയ്തു. കാതോലിക്ക ബാവ ശിക്ഷണ നടപടികൾക്കായി നിക്കോദിമോസ് തിരുമേനിക്ക് നൽകുകയും ചെയ്തു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നുവരെ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ശിക്ഷണ നടപടിയും ആവിയായിപ്പോയി. ഫാദർ ഷൈജുവിനെതിരെ യാതൊരു നടപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അന്ന് നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് സഭയ്ക്ക് ഈ ദുർഗതി സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. ഈ സഭയെ സമൂഹത്തിലും ലോകത്തിന്റെ മുന്നിലും താറടിച്ച് കാണിക്കുവാൻ ശ്രമിക്കുന്ന കീടങ്ങളെ തിരിച്ചറിഞ്ഞ് സഭയ്ക്ക് വെളിയിലേക്ക് ഉള്ള വാതിൽ തുറന്നു കൊടുക്കണം. അവർ പാറിപ്പറന്ന് നടക്കട്ടെ, അവരുടെ ലോകം അവർ കീഴടക്കട്ടെ. ഈ ലോകമുള്ളിടത്തോളം കാലം വരും തലമുറയ്ക്ക് മലങ്കർ സഭ ഉണ്ടാകണം. ഈ സഭയെ നശിപ്പിക്കാൻ ഇറങ്ങുന്നവരെ തോണ്ടിയെടുത്ത് പുറത്തു കളയണം. പല ഭദ്രാസനങ്ങളും നാലോ അഞ്ചോ പേർ അടങ്ങുന്ന ഒരു കൊക്കസാണ് ഭരിക്കുന്നത്. അവർ തീരുമാനിക്കും ആരാണ് ഭദ്രാസന സെക്രട്ടറി, ആരൊക്കെ ഏതൊക്കെ പള്ളികളിൽ വികാരിമാരാകണം എന്നൊക്കെ. അതിനൊരു മാറ്റം വന്നേ പറ്റൂ. മെത്രാപ്പൊലീത്തമാർക്ക് കാലാവധി നിശ്ചയിക്കണം. സഭാവിശ്വാസികൾക്ക് ഭദ്രാസനത്തിലെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. സഭയിലെ പല വിഷയങ്ങളിലും തീരുമാനമെടുക്കാൻ ഭദ്രാസന തലത്തിലും കേന്ദ്രതലത്തിലും ഒരു അച്ചടക്ക സമിതി രൂപീകരിക്കണം. ആർജവത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ സഭ ആരുടെ മുന്നിലും തലകുനിക്കാതെ മുന്നോട്ട് പോവുകയുള്ളൂ. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സഭയിലെ ഒരു വിശ്വാസി പോലും സഭയ്ക്കെതിരായോ പിതാക്കന്മാർക്കെതിരായോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. മലങ്കര സഭ ഇന്ന് രണ്ടു മൂന്ന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ തലകുനിച്ച് നിൽക്കുകയാണ്. എന്തിനേറെ പല ദേവാലയങ്ങളിലും വിശ്വാസികൾ ആരാധനയ്ക്ക് പോകാത്ത സ്ഥിതിയായി. ഈ വിഷയങ്ങളിൽ എല്ലാ കണ്ണുകളും പരിശുദ്ധ കാതോലിക്ക ബാവയിലേക്കാണ്. ബാവയുടെ തീരുമാനം കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്.